வயல் குருவி முறிவாளன் குருவி தளிராடும் வயலின் செருகாவல்காரி தளிர் வெற்றிலையுண்டோ வரதட்சிண வைக்காய் தளிர் வெற்றிலையுண்டோ வரதட்சிண வைக்காய் ஓ வயல் குருவி முறிவாளன் குருவி தளிராடும் வயலின் செருகாவல்காரி. ஹலோ எவ்ரிவൺ, எல்லாருக்கும் புதியொரு வீடியோയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പാടത്തേക്കാണ് ട്ടോ. പാടം പുഴ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് അല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അത് മാത്രമല്ല, ഇവിടെ എത്തിയപ്പോൾ എനിക്ക് പാടാൻ തോന്നിയ പാട്ട് അതാണ് കേട്ടോ. ആ പാട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എങ്ങനെയൊക്കെ തന്നെയാവും തോന്നുന്നു, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അങ്ങനത്തെ പാട്ടൊക്കെ തന്നെയാണല്ലേ വായിൽ വരിക. യെസ്, അപ്പോൾ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായിന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ. കൂട്ടുകാരെന്ന് പറയുമ്പോൾ കുറച്ച് താറാവുകളാട്ടോ ഉള്ളത്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവരെ കാണാൻ മാത്രമല്ല, അവരിൽ നിന്ന് ഒരാളങ്ങോട്ട് പൊക്കാൻ കൂടി പോകും കേട്ടോ നമ്മളെ. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി അങ്ങോട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് അവരൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഇതാ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ നമ്മൾ പണ്ട് ഒരുപാട് പറിച്ചിട്ടുണ്ട് അല്ലേ. പൂക്കളിടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് അത്തപ്പൂക്കളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ എടുക്കാറുണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിതൊക്കെ ഇങ്ങനെ കാണുന്നതൊക്കെ. കാരണം നമ്മളിങ്ങനെ ഒന്ന് ഇറങ്ങാറില്ലല്ലോ. അപ്പോൾ ദാ ഇവിടെ എന്നിട്ടോ നമ്മളെ താറാവുകളുള്ളത്. നമുക്ക് നോക്കാം അവർ എവിടേക്കാന്ന് നോക്കട്ടെ. എല്ലാവരും ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് കിട്ടിയെന്ന് വരില്ല, എന്നാലുള്ളവരൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെ ഉണ്ട്. ഇതവർക്ക് നീന്തി കുളിക്കാനായിട്ട് ഇവിടെ നല്ലൊരു കുളം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്. ഇതാ കണ്ടില്ലേ, അവർക്ക് നീന്തി തുടിക്കാനായിട്ട് നല്ലൊരു കുളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 150 താറാവുകളുണ്ട് എന്നാണ് ഇവർ പറയണത്. ഇവർക്ക് താറാവളത്ത് നല്ല ഒരു സൗകര്യമുള്ള ഒരു ഏരിയ തന്നെയാണിത്. കാരണം പാടത്തേക്കും ഈ പറമ്പിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു വിടാൻ പറ്റും. അപ്പൊ ഇതാ നമ്മള് ഇവനെയാണെന്ന് ശരിയാക്കാൻ പോണത്. സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഇതെന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനത്തിന് തന്നെ പിടിക്കണത്. അപ്പം
ഇപ്പം നമ്മളൊന്ന് ശരിയാക്കാൻ പോവാണേ. ഫാവാണല്ലേ സത്യത്തിൽ. പക്ഷെ ഇങ്ങനെ നോക്കി നമ്മളൊന്നും ചെയ്യില്ല. സത്യത്തിൽ ഇത്രയും അടുത്ത് ഞാനിങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ എനിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ എണ്ണയിൽ നമുക്ക് ഒരു സവാള. അപ്പം നമുക്കിനി ഒരു അതാ ആ ജാറെടുത്താ മിക്സിൻ്റെ മുമ്പ് ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബീഫ് എന്തായി നോക്ക്. ബീഫ് മസാലപ്പൊടികളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ മുളക് പൊടി ഉണ്ട്, പറയട്ടെ. അപ്പോൾ സ്വച്ച് മാറി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതാ നമുക്ക് 1 kg ഇറച്ചിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ 2-3 spoon കുരുമുളക് പൊടിയും പിന്നെ എന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 hour കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വേവിച്ചെടുക്കണം. ഇത് ചിക്കനെ പോലെയൊന്നും അല്ല കേട്ടോ, നല്ല ഹാർഡാണ്. അപ്പം നല്ല വേവ് ഉണ്ടാകും. അപ്പോൾ നമുക്കിനി ഇത് കുക്കറിലിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് ഇതിലേക്ക് 1/2 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്കിനി അടച്ചു വെക്കാം. 4-5 whistle എന്തായാലും വേണ്ടിവരും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. കാരണം പറഞ്ഞല്ലോ നല്ല ഹാർഡാണിത്. അപ്പം നമുക്ക് ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പണിയുണ്ട് കേട്ടോ. അതായത് 2 സവാള എടുത്തിട്ടുണ്ട്, അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വാട്ടിയെടുക്കല്ലേ ചെയ്യേണ്ടത്, നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 5-8 അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആവും. പക്ഷെ ഇപ്പം ഞാനൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മളെന്ത് ചെയ്യാം, ഇത് വാട്ടിയെടുക്കല്ലേ ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്, ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് മൂപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഇറച്ചിയിൽ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതൊന്ന് പെട്ടെന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 whistle വന്നിട്ടുണ്ട്. 3 whistle കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്ക് ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പരുവത്തിലായി അരച്ച് കിട്ടിയിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ. അപ്പോൾ അതിന് മുമ്പ് ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടോ. ആ ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. പക്ഷേ ഞാൻ 4-5 whistle എന്നൊക്കെ പറഞ്ഞതൊന്നും ശരിയായില്ല കേട്ടോ. 1-8 whistle വേണ്ടി വന്നു ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഞാനൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി നേരത്തെ മൂപ്പിച്ചെടുത്തപ്പോൾ ഉണ്ടായിരുന്ന എണ്ണ തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അത് ഒഴിച്ചു കൊടുക്കണേ.
ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് സവാള വേണം, ഒരു തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ മസാലപ്പൊടികളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ ആവശ്യം പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിൽ ഇറച്ചിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഉള്ളി അരച്ചെടുത്തപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് ഒരു തക്കാളി കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, അതും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്. ഇത്രയും മസാലകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ചൊക്കെ നമുക്ക് മുളക് പൊടി കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം. എനിക്കിവിടെ ഞാൻ അത്യാവശ്യം എരിവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി 1.5 ടീസ്പൂണൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ടായിക്കോട്ടെ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇതൊക്കെ മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അരിവിഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ അണ്ടിപ്പരിപ്പ് ഇടുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല, കാരണം ഒരു ചെറിയൊരു മധുരമൊക്കെ വരും. അപ്പം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച്. ഇതൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ദാ നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊക്കെ ഇവിടെ കിടക്കട്ടെ, വെന്ത് വരുമ്പോൾ ഒക്കെ കറക്റ്റ് ആയിക്കോളും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. കിടു ടേസ്റ്റാണ് കേട്ടോ, സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത്തിരി എരിവ് കൂടുതലുണ്ട്. ഞാൻ മനഃപൂർവ്വം മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടതാണ്, കാരണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി നിങ്ങൾക്ക് അതല്ല അപ്പത്തിൻ്റെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചിടുക, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചോറിലേക്ക് ആയതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും അപാര ടേസ്റ്റാണ്. എല്ലാവരും താറാവിനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊന്നും നമ്മൾ എപ്പോഴൊന്നും ട്രൈ ചെയ്യാറില്ല, വല്ലപ്പോഴുമൊക്കെ അല്ലേ നോക്കുള്ളൂ. അപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക,
ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.